ഭക്തിയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. കാസർഗോഡ് ഗുഡ് ഡേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി പൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. This news brought to you by ഭീമാ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ നടന്നു. ഗുഡ് ഡേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജന, തുലാഭാരം, വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കോവിഡ് കാലമായതിനാൽ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താനുള്ള 8 വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർത്ഥി ദശയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രത്യേകത. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിന്റെ ഇല കൊണ്ട് അർച്ചനയും ജലധാര നടത്തുന്നതും ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ്. രാത്രി ഉറക്കമൊഴിച്ചുള്ള വ്രതമാണ് ശിവരാത്രിയുടെ പ്രത്യേകത. വ്രതമെടുക്കുന്നതിലൂടെ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം നോൽക്കുന്നവർ അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. വിശിഷ്ടമായ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ശിവരാത്രിയുടെ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, KCN.